മെയ് 1 ടൂറിസം വ്യവസായ മേഖല കരിദിനമായി ആചരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ സേവന വ്യവസായ മേഖലയാണ് ടൂറിസം. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ മുഖ്യ പങ്കുവഹിച്ച സംരംഭക സാമ്പത്തിക തൊഴിൽ വ്യവസായ മേഖലയാണ് ടൂറിസം. മലയാളികളായ സംരംഭകരുടെ 3 ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക മുതൽമുടക്കുള്ള വ്യവസായ രംഗമാണ് ടൂറിസം. 15 ലക്ഷം പേർക്ക് നേരിട്ടും 20 ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖല. കേരളത്തിലെ ആഭ്യന്തര മൊത്ത ഉൽപാദനത്തിന്റെ 11% ത്തിലധികം സംഭാവന ചെയ്യുന്ന മേഖലയാണ് ടൂറിസം. 45,000 കോടി രൂപയിലധികം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന് സംഭാവന നൽകുന്ന മേഖല. പ്രവാസി നിക്ഷേപം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ നാണയ വിനിമയം നൽകുന്ന മേഖല. 2019-20 സാമ്പത്തിക വർഷം 10,000 കോടി രൂപ വിദേശ നാണ്യ വരുമാനം സർക്കാരിന് നേടിക്കൊടുത്ത മേഖലയാണ് ടൂറിസം. കേരളം എന്ന പേര് ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച മേഖലയാണ് ടൂറിസം. കേരള ടൂറിസം ചെറുതും ഇടത്തരവും വലുതുമായ 10,000-ത്തിലധികം മലയാളി സംരംഭകർ ഒരുമിച്ച് കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന മേഖല. കൃഷി, ഗതാഗതം, നിർമ്മാണ മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി നിരവധി അനുബന്ധ മേഖലകളുടെ വികസനത്തിനും വൈവിധ്യവൽക്കരണത്തിനും സഹായിച്ച വ്യാവസായിക മേഖലയാണ് ടൂറിസം. ITയും ITഅനുബന്ധ മേഖലകളുടെയും വളർച്ചയ്ക്ക് താങ്ങും തണലുമായി വർത്തിച്ച മേഖല. ഇതിലൂടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലും കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും നൽകുന്ന മേഖലയാണ് ടൂറിസം. ടൂറിസം ഭാവി കേരളത്തിൽ ഇനിയും വളരാൻ സാഹചര്യമുള്ള ഒരേ ഒരു ഹരിത വ്യവസായം. സംസ്ഥാന ബജറ്റിൽ ഏറ്റവും കുറച്ച് നീക്കിയിരിപ്പ് നടത്തുന്ന മേഖലയാണ് ടൂറിസം. എന്നിട്ടും ഏറ്റവും കൂടുതൽ തിരിച്ചു നൽകുന്ന വ്യവസായം. വെറും 300 കോടി രൂപയിൽ താഴെ മാത്രം ബജറ്റിൽ വകയിരുത്തി സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിന് 45,000 കോടി രൂപയിലധികം തിരിച്ചു നൽകുന്ന മേഖല. ടൂറിസം കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 1% പോലും ബജറ്റിൽ വകയിരുത്താതിരുന്നിട്ടും 100 ഇരട്ടിയിലധികം സംസ്ഥാനത്തിന് തിരിച്ചു നൽകുന്ന മേഖല. സാക്ഷരരും നിരക്ഷരരും അഭ്യസ്ത വിദ്യരും പ്രൊഫഷണലുകളും സാങ്കേതിക വിദഗ്ധരും അവിദഗ്ധരുമെല്ലാം ഒരുമിച്ച് ജോലി ചെയ്യുന്ന മേഖലയാണ് ടൂറിസം. സ്ത്രീകളും പുരുഷന്മാരും പ്രായഭേദമന്യേ പ്രവർത്തിക്കുന്ന മേഖല. ജാതി, മത, വർഗ, പ്രാദേശിക ഭേദമന്യേ ജോലി ചെയ്യുന്ന മേഖലയുമാണ് ടൂറിസം. 1986 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്നും അതെല്ലാം പ്രഖ്യാപനത്തിൽ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുന്നു. 1991 മുതൽ ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളത്തിന്റെ പേരും പെരുമയും ലോകമെങ്ങും എത്തിക്കുന്നു. മാറി മാറി കേരളം ഭരിച്ച ഇടത് വലത് സർക്കാരുകളുമായി യാതൊരു ഏറ്റുമുട്ടലുകൾക്കും സാഹചര്യമൊരുക്കാതെ സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിനായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ടൂറിസം മേഖലയോട് എന്നിട്ടും എന്തിനാണ് ഈ അവഗണന? 2014 ബാർ നിരോധനം മുതൽ തുടങ്ങിയ ഞങ്ങളുടെ അരക്ഷിതാവസ്ഥ, 2017 ഓഖി, 2018 നിപ്പ വൈറസ്, 2018 മഹാപ്രളയം, 2019 പ്രകൃതി ദുരന്തം, 2020 മുതൽ COVID-19 മഹാമാരി ഇതിൽ തുടരുന്നു. എന്നിട്ടും പ്രളയകാലത്ത് 2 ലക്ഷത്തിലധികം പേരുടെ ജീവൻ രക്ഷിക്കാൻ ടൂറിസം മേഖല മുന്നിട്ടിറങ്ങി. പുനരധിവാസത്തിലും കേരളത്തിന്റെ പുനർനിർമ്മിതിക്കായും എല്ലാം മറന്ന് സർക്കാരിനൊപ്പം കൈകോർത്തു. ഞങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി പരീക്ഷണങ്ങൾ നേരിട്ടിട്ടും തളരാതെ പിടിച്ചു നിന്നു. സർക്കാരുകൾക്കൊപ്പം നിന്നു, സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ചു, സാമ്പത്തിക തൊഴിൽ മേഖല നിലനിർത്താനായി പ്രയത്നിച്ചു. എന്നാൽ തിരിച്ചു നൽകുന്നതോ അവഗണനയും അവഹേളനങ്ങളും മാത്രം. പ്രകൃതി ദുരന്തങ്ങളെക്കാൾ ഞങ്ങളെ തകർക്കുന്നത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത്. ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അശാസ്ത്രീയമായ പരിഷ്കാരങ്ങളോടാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഞങ്ങൾ ഭരണകൂടത്തിന് എതിരല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരല്ല, ഞങ്ങളുടെ പ്രതിഷേധം നിലനിൽപ്പിനായുള്ളതാണ്. ജീവൻ നിലനിർത്താനുള്ള അവസാന പോരാട്ടത്തിലാണ് ഞങ്ങൾ. ജോലിയുടെയും കുടുംബത്തിന്റെയും സുരക്ഷിതത്വം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള നഗ്ന യാഥാർത്ഥ്യം.
ഇപ്പോൾ വീഴാതെ പിടിച്ചു നിൽക്കാനുള്ള കൈത്താങ്ങ് മാത്രമാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ടൂറിസം വ്യവസായം ഒരിക്കൽ തകർന്നാൽ പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാകും. അത് താങ്ങാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ പൊതു ഖജനാവിനും അതിന് കഴിയില്ല എന്നോർക്കുക. COVID-19 മഹാമാരി എല്ലാം തകർത്തെറിഞ്ഞിരിക്കുന്നു. തൊഴിൽ, സാമ്പത്തിക മേഖല, ഒപ്പം ടൂറിസവും നിലനിൽപ്പിനായുള്ള അന്തിമ പോരാട്ടത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങൾ ഇനിയും കേരളത്തിന്റെ വികസനത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും മുന്നിലുണ്ടാകും. May 1 ടൂറിസം വ്യവസായ മേഖല കരുദിനമായി ആചരിക്കുന്നു. ടൂറിസത്തെ രക്ഷിക്കൂ, കേരളത്തെ രക്ഷിക്കൂ.